ഹായ് കൂട്ടുകാരെ, നമ്മുടെ അടുത്ത ഒരു സയൻസ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകമാണ്. അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ സയൻസിലെ രണ്ട് ചാപ്റ്റേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിലെ അഞ്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഇനി ഉള്ള ഇന്നിപ്പം ദിവസം ബുധനാഴ്ചയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളുണ്ട് നമ്മൾ ആറാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ഈ വീക്ക് നമ്മൾ ശനിയാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഞായറാഴ്ച നമ്മൾ എന്തായാലും ഈ ഒരു സയൻസിൻ്റെ ആറാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് 7, 8, 9, 10 ഒരു വീക്ക് വെച്ച്, ഒരു വീക്കിൽ ഒരു ക്ലാസ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 ആഴ്ചത്തെ പരിപാടി ഉള്ളത്. കറക്റ്റ് പറയുകയാണ്, ഒരു മാസം കൊണ്ട് നമുക്ക് സയൻസ് സെറ്റാക്കാം. വലിയധികം സമയം നിങ്ങളുടെ പോകുന്നുമില്ല. ആകെപ്പാടെ ഈ ക്ലാസ് ഞാൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിൻ്റെ ലെങ്ത് മാക്സിമം ഒരു 20-25 മിനിറ്റേ ഉള്ളൂ. ഇനി നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു 1.25 ൽ 1.5 ൽ ഒക്കെ ഇട്ട് കേൾക്കുവാണെങ്കിൽ 20 മിനിറ്റ് എന്നുള്ള ഒരു 15 മിനിറ്റിൽ തീർക്കാം, അല്ലെ 10 മിനിറ്റിൽ പരിപാടി തീർക്കാം. 10 മിനിറ്റ് തീർത്ത് കഴിഞ്ഞാൽ 1-ഓ 2-ഓ തവണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ്സ് മൊത്തം കിട്ടും. മാത്രമല്ല, ഇന്നത്തെ ഈ നമ്മളതുപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു മിഷനാണ് എന്ത്, നമ്മുടെ PYQ പഠിക്കുക എന്നുള്ളതിന് ഒരു ലക്ഷ്യം. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കാണണം കേട്ടോ. ആ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ചോദ്യമൊക്കെ ഈ ആറാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഈ ഒരു പാഠപുസ്തകം വായിച്ച് പോകുന്ന ആൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട്, പാഠപുസ്തകം നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് അതിൻ്റെ ഒക്കെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നമ്മൾ സയൻസ് സെക്ഷൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാവത്തില്ല, പക്ഷേ നമുക്ക് ആൻസർ തന്നെ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ തന്നെ കിട്ടും. എന്തായാലും നമ്മുടെ പരിശ്രമം നമുക്ക് തുടരാം. നേരെ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ബലവും ചലനവും. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. അപ്പം ഫസ്റ്റ് ഫാക്റ്റാണ് പറയുന്നത്. ചിലപ്പം ഒരു പക്ഷേ പിള്ളേരെ ഇതിൻ്റെ അകത്ത് ഒരു പ്രസ്താവന ചോദ്യത്തിലൊക്കെ വന്നിട്ട് ഇതൊരു പ്രസ്താവനയായിട്ട് തരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അടുത്തത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. അപ്പം എത്ര കിലോമീറ്റർ വേഗത്തിലാണ് പിള്ളേരെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി തിരിയുന്നത്? എത്രയാണ്? 1667 കിലോമീറ്റർ. എത്രയാണ്? 1667 കിലോമീറ്റർ. ഒന്നുകൂടെ പറഞ്ഞേ, ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ 1667 കിലോമീറ്റർ. അതായത് 1667 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് എന്ത്, ഭൂമി ഭൂമധ്യരേഖാ പ്രദേശത്ത് സ്വയം തിരിയുന്നത്. ഇപ്പം എന്ത് സ്പീഡായിരിക്കും അല്ലേ. ഇനി അടുത്തൊരു ഫാക്ടറി പഠിക്കേണ്ടതാണ്, ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. അപ്പോൾ സ്വയം തിരിയുന്നത് എങ്ങനെയാണ് പിള്ളേരെ? മണിക്കൂറിൽ 1667 കിലോമീറ്റർ പെർ അവർ ആണ്, അല്ലെങ്കിൽ 1667 കിലോമീറ്റർ. സൂര്യനെ തിരിയുന്നതോ 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം, ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ചലിപ്പിക്കാനും ചലിപ്പിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിച്ച് സാധിക്കുന്നു. സിമ്പിളല്ലേ. നമ്മളൊരു ടോയ് കാർ വെറുതെ ഇങ്ങനെ ഒരു മെച്ചപ്പുറത്തിരിക്കുകയാണ്, നമ്മൾ അതിലേക്ക് ചെറിയൊരു ബലം കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഉന്തി കഴിഞ്ഞാൽ അല്ലേ അത് മുമ്പോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെലുത്തുന്നുണ്ടോ? ഒരു ബലം. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് കാറിനെ നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ബലം കൊടുത്തു കഴിയുമ്പോഴാണ് എന്ത് അത് നിൽക്കുന്നത്. അത്രേ ഉള്ളൂ ചലനം. ഓക്കെ, അത്രേ ഉള്ളൂ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ചലിപ്പിക്കുവാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിച്ച് സാധിക്കുന്നു. അത് നമുക്ക് പ്രധാനമായിട്ട് പോയിന്റ് ഒന്നുമില്ല. ഇതുവരെ നമ്മൾ പഠിക്കേണ്ടത് 1667 കിലോമീറ്ററും 1,06,000 കിലോമീറ്ററും. ഓക്കെ, ഇനി ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനത്തിൻ്റെ വേഗം കൂട്ടാനും കറക്കാനും ബലം പ്രയോഗിക്കണം. അതും ഓക്കെയാണല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇനി ചലനങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ. എന്താണ് ചലനങ്ങളെക്കുറിച്ച് പറയാണ്? ഒന്നാമത്തെ ചലനമാണ് നേർരേഖാ ചലനം. എന്താണ് നേർരേഖാ ചലനം? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് എന്ത്, നേർരേഖാ ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തിന് പറയുന്നത് എന്താണ്? നേർരേഖാ ചലനം, ലീനിയർ മോഷൻ എന്ന് പറയും കേട്ടോ. അതായത് നേരെ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ, നമുക്ക് വേറെ പഠിക്കാനായിട്ടൊന്നുമില്ല. രണ്ട്, ഭ്രമണം. എന്താണ് ഭ്രമണം? ഭ്രമണം എന്താണ് പിള്ളേരെ? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണിത് ഭ്രമണം. അതായത് ഇതിനൊരു സെൻറ്റർ ഓഫ് പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനത്തിനെ പറയുന്നതാണെന്ത് ഭ്രമണം. അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമി ഉള്ളതോളം കാലം നമ്മൾ ഭ്രമണത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ദെൻ അടുത്തത് വർത്തുള ചലനം. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? വൃത്താകൃതിയിലുള്ള ചലനമാണെന്ത് വർത്തുള ചലനം. വർത്തുള ചലനത്തിൻ്റെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ മരണക്കിണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സർക്കസിനൊക്കെ വരുന്ന ഒരു സംഭവമല്ലേ, അത് ഒരു വർത്തുള ചലനമല്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കിണർ ഇങ്ങനെ അതിൻ്റെ അകത്തോട് ബൈക്കും കാറും എല്ലാം ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും, കിട്ടിയല്ലോ. അതാണിത് വർത്തുള ചലനം. എന്താണത്? വർത്തുള ചലനം. ഓക്കെ അല്ലേ പിള്ളേരെ. അപ്പം നേർരേഖാ ചലനങ്ങളുണ്ട്, ഭ്രമണമുണ്ട്, വർത്തുള ചലനമുണ്ട്. അപ്പം നമ്മൾ മൂന്ന് സംഭവങ്ങൾ പഠിച്ചു.
അപ്പം ഒരു വസ്തുവിന് നേർരേഖയിലുള്ള ചലനമാണെങ്കിൽ അത് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്നു. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയുന്നു. വൃത്താകൃതിയിലുള്ള ചലനമാണെങ്കിൽ അതിനെ വർത്തുള്ള ചലനം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോയി. ഒരുപാടൊന്നും നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടില്ല കേട്ടോ. അടുത്തത് ദോലനമാണ് കേട്ടോ. എന്താണ് ദോലനം? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഭ്രമണത്തിൻ്റെ തന്നെ വേറൊരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് നമ്മളിങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന, രണ്ട് വശങ്ങളിലേക്കും പോയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദോലനം. നമ്മുടെ വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില റൈഡുകളില്ലേ, അങ്ങോട്ട് മുന്നോട്ട് ആടി എന്ന് പോകും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും ആടി എന്ന് പോകും, വീണ്ടും തിരിച്ചു വരും. അത് ഒരു സ്പെസിഫിക് മോഷനിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. വേറെ സിമ്പിൾ എക്സാമ്പിൾ ഉണ്ടെന്നേ, വേറെ എന്ന് പറയാം, നമ്മുടെ ഊഞ്ഞാലില്ലേ, നമ്മുടെ ഊഞ്ഞാലിൻ്റെ ചലനം എങ്ങനെയാണ് പിള്ളേരെ? ആ, നമ്മുടെ ഊഞ്ഞാലും സെയിം. അപ്പം വേറെ എക്സാമ്പിൾസ് ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. എന്താണ് ദോലനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇല്ലേ. ആ, ഇനി ദോലനം കുറച്ച് ഫാക്ട്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി കിട്ടും കേട്ടോ. അപ്പം അതാണ് ദോലനം. ഒരു വസ്തുവിനെ തുടരുന്ന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ അടുത്ത കമ്പനമാണ്. കമ്പനം എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനമാണെന്ത് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനമാണെന്ത് കമ്പനം. കമ്പനം ഉണ്ടാകുമ്പോഴാണ് എന്ത് ശബ്ദം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ്രുതഗതിയിലുള്ള ദോലനത്തിന് പറയുന്ന പേരെന്താണ് പിള്ളേരെ? ആ, കമ്പനം. അതിനർത്ഥം എന്താണ്? ദോലനവും കമ്പനവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ദോലനവും കമ്പനവും തമ്മിൽ എന്തുണ്ട്? ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർത്തോണേ. ഓക്കെ, ദെൻ അപ്പം അഞ്ച് തരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? നേർരേഖാ ചലനം, പിന്നെ ഭ്രമണം, പിന്നെ എന്നാ പിള്ളേരെ? ആ, വർത്തുള്ള ചലനം, പിന്നെ ഏതാ? ആ, പിന്നെ നമ്മുടെ ദോലനം, പിന്നെ ഏതാ? ആ, പിന്നെ നമ്മുടെ കമ്പനം. കമ്പനവും ദോലനം തമ്മിലുള്ള ബന്ധം ഉണ്ടാ എന്താ പിള്ളേരെ? ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? കമ്പനം. ഓക്കെ ആണല്ലോ. ഇനി എക്സാമ്പിൾസ് പഠിക്കുവാണേ. ചെണ്ടയുടെ ഡയഫ്രം. ചെണ്ടയുടെ ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെണ്ടയുടെ ഡയഫ്രം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ കൊട്ടുന്ന ചെണ്ട, ചെണ്ടയുടെ മറ്റേ കൊട്ടുന്ന സൂത്രത്തിന് പറയുന്ന പേരാണ് അതിൻ്റെ ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ദോലനമാണ് കേട്ടോ. അത് ദോലനത്തിന് എക്സാമ്പിളാണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന ചലനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെണ്ടക്കോൽ വെച്ച് ഇങ്ങനെ തട്ടി കഴിയുമ്പോഴത്തേനും ഈ ഡയഫ്രം നേരെ താഴേക്ക് നിന്ന് പോകും, എന്നിട്ട് നേരെ പൊങ്ങി ഇങ്ങ് വരും. അപ്പോഴാണെന്ത്? ഇവിടെ ചെറിയൊരു കമ്പനം ഉണ്ടാകുന്നു. ഈ കമ്പനത്തിൽ നിന്നാണ് എന്ത്? ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പം ചെണ്ടയുടെ ദോലനം എന്ത്, ചെണ്ടയുടെ ഡയഫ്രം എന്താണ്? ദോലനത്തിന് എക്സാമ്പിളാണ്. എന്താണ് ദോലനത്തിന് എക്സാമ്പിളാണ് പഠിച്ചേ? ദോലനത്തിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് കറങ്ങുന്ന കസേര. കറങ്ങുന്ന കസേര എന്തിനു എക്സാമ്പിളാണ് പിള്ളേരെ? ഭ്രമണം. കറങ്ങുന്ന കസേര ഒരു സ്വന്തം അച്ചുകൊണ്ടി കിടന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെന്തിനു എക്സാമ്പിളാണ്? ഭ്രമണമാണ്. ദെൻ ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം ചോദിച്ചാൽ അതോ അതെന്താണ്? ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം ചോദിച്ചാൽ അത് വർത്തുള്ള ചലനമാണ്. ഓക്കെ ആണല്ലോ. ദെൻ തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം. ചെറിയ ചക്രം എവിടെയാണ്? മുകളിലെ ചക്രം അല്ലേ. ചെറിയ ചക്രം എന്താണ്? ഭ്രമണത്തിന് എക്സാമ്പിളാണ്. ഭ്രമണം അതിന് ഒരു അച്ചുതണ്ടിലുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെറിയ ചക്രം ഓൾവേസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ, അത് ഭ്രമണമാണ്. അറിയത്തില്ലാത്ത ഒന്നുമില്ല. ലിഫ്റ്റ് നേരെ മുകളിലോട്ട് പോകും, നേരെ താഴേക്ക് വരും. അപ്പം അതെന്തിനാണ്? എക്സാമ്പിളാണ്. നേർരേഖാ ചലനത്തിന് എക്സാമ്പിളാണ്. ദെൻ അടുത്ത ഊഞ്ഞാല്. ഊഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. എന്താണ് ഊഞ്ഞാല്? ദോലനം. എക്സാമ്പിൾ. ഓക്കെ അല്ലേ. വീണയിലെ കമ്പി. ഈ വീണയിലെ കമ്പി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ചലനമായിരിക്കും, ദോലനം തന്നെയാണ്. അതായത് അങ്ങോട്ടേക്കൊന്ന് പോകും, ഇങ്ങോട്ടേക്കൊന്ന് വരും, അങ്ങോട്ടേക്കൊന്ന് പോകും, ഇങ്ങോട്ടേക്കൊന്ന് വരും. അങ്ങനെയാണ് വീണയിലെ കമ്പിക്കൊക്കെയുള്ള ചലനം എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് കാണാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ ഇപ്പം ദോലനം ഭയങ്കര സ്പീഡിലുള്ള ദോലനങ്ങളായതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? കമ്പനം എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കമ്പനമാണ് സംഭവിക്കുന്നത്. ദെൻ പൊടി മില്ലിലെ, മില്ലിലെ ചക്രങ്ങൾ. ഈ മില്ലിൽ നിങ്ങൾ പോയിട്ടുണ്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട്? അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരുപാട് മെഷീൻസ് ഉണ്ട്. എല്ലാ മെഷീൻസും ഈ കുറച്ച് ചക്രങ്ങൾ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ചക്രങ്ങൾ തമ്മിൽ ബെൽറ്റൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ചക്രത്തിൻ്റെ വേഗത അനുസരിച്ചൊക്കെയാണ് ഇത് സാധനങ്ങൾ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ ചക്രങ്ങളുടെയും ചലനം എങ്ങനെയാണ്? ഭ്രമണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമ്പിൾ സെക്ഷനിൽ പഠിച്ചത്. ചെണ്ടയുടെ ഡയഫ്രം, എക്സാമ്പിൾ ദോലനമാണ്, കറങ്ങുന്ന കസേര. ഈ ഒരു ടേബിൾ നിങ്ങൾ കാണാൻ പഠിക്കണം കേട്ടോ. കറങ്ങുന്ന കസേര ആ ഭ്രമണമാണ്. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം പോകുന്നത് എന്താണ്? വർത്തുള്ള ചലനമാണ്. ദെൻ തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം പോകുന്നതോ ആ അതെങ്ങനെയാണ്? ഭ്രമണമാണ്. ലിഫ്റ്റ്, ലിഫ്റ്റ് എങ്ങനെയാണ് പിള്ളേരെ? നേർരേഖാ ചലനമാണ്. ദെൻ ഊഞ്ഞാല്, ഊഞ്ഞാല് എങ്ങനെയാണ് പിള്ളേരെ? ഊഞ്ഞാല് ദോലനമാണ്. വീണയിലെ കമ്പി കമ്പനമാണ്. ദെൻ പൊടിമില്ലിലെ ചക്രങ്ങൾ ഭ്രമണമാണ്. ഓക്കെ ആണല്ലോ. സെറ്റാണ്, വലിയ പാടൊന്നുമുള്ള കാര്യമല്ല അല്ലേ. ആ, ഇനി ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ ചെയിന്, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്താണ് ഉള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞേ? ആ, അപ്പോൾ പൊടിമില്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ഒരുപാട് ചക്രങ്ങളുണ്ട്, അവയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? അത് നമ്മുടെ തയ്യൽ മെഷീനിലാണെങ്കിൽ പോലും ചെറിയൊരു ബെൽറ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ, അത്ര സംഭവമുള്ളൂ. എൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അന്നും പഠിക്കേണ്ടതായിട്ടില്ല.
എന്തായാലും നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ബലവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം അല്ലേ. അപ്പോൾ ബലവും ചലനവും നമ്മൾ പറഞ്ഞു 1667 kilometers ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1667 kilometers per hour. ഇനി സൂര്യനെയാണെങ്കിലോ 1,06,000 kilometers per hour. ഓക്കെ, ദെൻ ബലവും ചലനവും നമ്മൾ പറഞ്ഞു, അല്ല നേർരേഖാ ചലനം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ വസ്തുള്ള ചലനം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വേറെ ചലനം നമ്മൾ പറഞ്ഞത്, ഭ്രമണത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, പിന്നെ എന്ത് പറഞ്ഞു, ദോലനം പറഞ്ഞു, ദെൻ കമ്പനം പറഞ്ഞു, പിന്നെ കുറേയധികം എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ചാപ്റ്റർ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. ദെൻ അടുത്തത് ഒന്നിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ, നമ്മൾ 10 minutes പഠിച്ചു കഴിഞ്ഞാൽ 1 minute വായിക്കാനുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 10 minutes ഒരിക്കലും വേസ്റ്റ് അല്ല. നിങ്ങൾക്ക് 2 hours ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു 8th class വരെയുള്ള സയൻസ് ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് 2 hours മാക്സിമം മതി. നന്നായിട്ട് ഈ ക്ലാസ് കണ്ടു പോകുന്ന ആൾക്കാർക്ക് കേട്ടോ. ഇനിയും നമ്മൾ റിവിഷൻ സെക്ഷനായിട്ട് വരും കേട്ടോ. ഈ സയൻസ് പഠിത്തമൊന്നും നമ്മൾ ഒരിക്കലും നിർത്തത്തില്ല, പച്ചവെള്ളം പോലെ നമ്മൾ പഠിച്ചു തീർക്കും. ഓക്കെ, ദെൻ ഒന്നിച്ച് നിലനിൽക്കാം, ഒന്നിച്ച് നിലനിൽക്കാം. ഓക്കെ, അടുത്തത് ആവാസത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു ജീവിയുടെ ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ പറയുന്ന പേരാണ് എന്താണ്, ആവാസം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് എന്താണ്, ആവാസം. പഠിച്ചോണേ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഇതിലെ പല ടേംസും ഉണ്ടായിരുന്നു, പ്രസ്താവന ചോദ്യമായിരുന്നു. അപ്പം 4-5 കാര്യങ്ങൾ 4 concepts കണക്ട് ചെയ്തിട്ടാണ് അവർ ചോദ്യം ഇട്ടിരിക്കുന്നത്. സിമ്പിളാണ്, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ പോലും തീറ്റും നമുക്ക് അവിടെ ഒരു ഡൗട്ട് അടിക്കും. അപ്പോൾ ആവാസം എന്താണ്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണെന്ത് അതിൻ്റെ ആവാസം. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു വീട്, നമ്മൾ ജീവികളാണല്ലോ, എൻ്റെ ഒരു വീട്, എൻ്റെ ഒരു നാട്, അങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇതാണ് എൻ്റെ ഒരു ആവാസം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഓരോ ജീവികളും അല്ലേ. അപ്പം ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്ന ആവാസം എന്ന് പറയുന്നത്. ഇനി ആവാസ വ്യവസ്ഥ എന്താണ്, ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണെന്ത്, ആവാസ വ്യവസ്ഥ. അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചാൽ മതി, ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉണ്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം അവയുടെ പരസ്പര ബന്ധത്തോടെ നിലനിൽക്കുന്ന സംവിധാനമാണിത് ആവാസ വ്യവസ്ഥ. ആവാസം എന്താണ്, ഞാനും എൻ്റെ ചുറ്റുപാടുമാണെന്ത് എൻ്റെ ആവാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ ജീവി ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലോ, ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉണ്ടായിരിക്കും, അപ്പോൾ തമ്മിലുള്ള ബന്ധം കൂടി ചേരുമ്പോഴാണ് എന്ത് ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, സിമ്പിളാണേ. നിങ്ങളങ്ങനെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങളത് കൺസെപ്റ്റ് മനസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. 2-3 times വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും, അല്ലാണ്ട് ഇത് കണ്ടമാനം കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല ആണ്, അതും ഉണ്ടായിരുന്നു പിള്ളേരെ. ഇത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അടുത്തൊരു ചോദ്യം ഇത് ഒരു പ്രസ്താവന ഇതായിരുന്നു, ഫുഡ് ചെയിനിലെ ആദ്യത്തെ ആൾ ആരാണ് എന്നുള്ളത്. അതിൻ്റെ അത് പറഞ്ഞിരുന്ന മാംസ്യഭോജി എന്നായിരുന്നു കേട്ടോ, അത് പറഞ്ഞ മാംസ്യഭോജി ആയിരുന്നു, ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ തെറ്റ്. ഓക്കെ, ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അപ്പം ഞാൻ ആ ഒരു നമ്മുടെ വർക്കൗട്ടിലും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങളെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത് മിസ്സാക്കാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത് നിങ്ങളെ മുന്നിലേക്ക് ഉറപ്പായിട്ട് ഞാനല്ല ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാ പിള്ളേരെ, ആദ്യത്തെ കണ്ണി ആരാ, എപ്പോഴും ആര് തന്നെയായിരിക്കും, ഹരിതസസ്യങ്ങളായിരിക്കും. ആരാണ്, ഹരിതസസ്യങ്ങൾ. ഓക്കെ, ദെൻ ആവാസ വ്യവസ്ഥയിലെ അവസാനത്തെ ആരായിരിക്കും പിള്ളേരെ, അവസാന കണ്ണിയായിട്ട് വരുന്ന എപ്പോഴും ആരായിരിക്കും, അവസാന കണ്ണിയായിട്ട് എപ്പോഴും വരുന്നത് നമ്മുടെ ആരാണ്, ആരാ, ആ പറ, മാംസഭോജികളായിരിക്കും മിക്കവാറും. മിക്കവാറും മനുഷ്യരോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളോ ഒക്കെ ആയിരിക്കും അവസാന കണ്ണിയായിട്ട് വരുന്നത്, അവിടെ ആരായിരിക്കും, മാംസഭോജികളായിരിക്കും. പിന്നെ ഇവയ്ക്ക് ഇടയുള്ളവ, ഇടയിലുണ്ടല്ലോ, ഇപ്പോൾ ഹരിതസസ്യമാണെങ്കിൽ ഹരിതസസ്യത്തിനെ ഒരു തവള പിടിക്കുന്നു, തവളേനെ പാമ്പ് പിടിക്കുന്നു, അങ്ങനെയാണ് ആ വരുന്നത്. പാമ്പിനെ കഴുകം പിടിക്കുന്നു, കഴുകനെ വേറെ ആരെങ്കിലും പിടിക്കുന്നു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇടയിലുള്ള ആൾക്കാർ മാംസ്യഭോജികളോ സസ്യഭോജികളോ ആവാം. ഓക്കെ, എന്താണ്, മാംസ്യഭോജികളോ സസ്യഭോജികളോ ആവാം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ തവള പുല്ല് തിന്നുന്ന തവളയാന്ന് ഓർത്തു. അപ്പോൾ തവള ആരാണ്, സസ്യഭോജിയാണ് അല്ലേ, പുല്ലാണ് തിന്നുന്നത്. മാംസഭോജി നമ്മൾ എക്സാമ്പിൾ പറയുന്ന കേട്ടോ, അല്ല തവള സസ്യഭോജിയാണെന്നല്ല പറയുന്നത്, എക്സാമ്പിൾ പറയുന്നതാണേ. ഇപ്പോൾ ഒരു ശൃംഖലയിൽ വരുമ്പോൾ അപ്പോൾ അവിടെ എന്ത് വന്നു, ഒരു സസ്യഭോജി വന്നു. ഈ തവളേനെ ആര് പിടിച്ചു, പാമ്പ് പിടിച്ചു. അപ്പോൾ പാമ്പ് ആരായി, മാംസ്യഭോജി. പാമ്പിനെ ആര് പിടിച്ചു, കഴുകം പിടിച്ചു. അപ്പോൾ കഴുകനും മാംസ്യഭോജിയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇത്, ഈ സസ്യത്തിനും കഴുകത്തിനും ഇടയ്ക്ക് എന്തുണ്ട്, ഒരു സസ്യഭോജിയും ഒരു മാംസഭോജിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരുന്നാണ്, ഇവയ്ക്കിടയിലുള്ളവ സസ്യഭോജികളും ആകാം, അതുപോലെ തന്നെ ആരാവാം, മാംസഭോജികളും ആകാം, സസ്യഭോജികളും ആകാം, അതുപോലെ തന്നെ മാംസഭോജികളും ആകാം. ഓക്കെ ആണല്ലോ, അതാണെന്ത് നമ്മൾ ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ അടുത്ത കാര്യം, വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ച് ചേർന്നുണ്ടാകുന്ന ഭക്ഷ്യ ശൃംഖലാജാലം. ആ ഓക്കെ ഓക്കെ, പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലം ആണുള്ളത്. ഓക്കെ, അടുത്തത് എന്താണ് ഭക്ഷ്യ ശൃംഖലാജാലം.
ഈ ഭക്ഷ്യ ശൃംഖലകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് എല്ലാം കൂടെയാണ് നമ്മുടെ പ്രകൃതിയാണ് എന്ത് ഭക്ഷ്യ ശൃംഖലാജാലം എന്ന് ഓർത്തണം. അതായത് വിവിധ ഭക്ഷ്യ ശൃംഖലകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണെന്ത് ഭക്ഷ്യ ശൃംഖലാജാലം. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പ്രകൃതിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു, ചോദ്യം വന്നിട്ടുള്ളതാണ്. കറക്റ്റായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഉൽപാദകർ. ഇനി ആരാണ് ഉൽപാദകർ? ഉൽപാദകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹരിത സസ്യങ്ങളാണ് കേട്ടോ, നോർമലി ഹരിത സസ്യങ്ങളാണ്. സ്വയം ആഹാരം നിർമ്മിക്കുന്നു, സ്വയം ആഹാരം നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്? ഉൽപാദകർ. ഏറ്റവും ബേസിക് ഇതിൽ വരുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഉൽപാദകർ. ഹരിത സസ്യങ്ങൾ ഉൽപാദകരാണ്, അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പിള്ളേരെ, ഈ സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്നാ? പ്രകാശ സംശ്ലേഷണം അല്ലേ. അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണത്തിന് എന്നൊക്കെയാ വേണ്ടേ? പറഞ്ഞേ. ആ എന്താണ്? ആ പ്രകാശം വേണം. ഏതാണ്? ആ കാർബൺ ഡയോക്സൈഡും വേണം. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്നാ പിള്ളേരെ? ഇതിന്റെ റിസൾട്ട്, ആ ഇതിന്റെ റിസൾട്ട് എന്താണ്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനുമാണ് ഈ പ്രകാശ സംശ്ലേഷണം റിസൾട്ട്. ഫസ്റ്റ് നമ്മൾ എടുത്ത ക്ലാസ് ആണേ. ദെൻ ഞാൻ വേറെ ആരോട് ചോദിക്കട്ടെ, എപ്പോഴാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? പകലാണോ രാത്രിയാണോ? ആ പകലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. രാത്രിയിൽ മനുഷ്യരെ പോലെ തന്നെയാണ് സസ്യങ്ങളും എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്ലൂക്കോസ് പിന്നീട് ഗ്ലൈക്കോജനായിട്ട് മാറുന്നുണ്ട്, അന്നജമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ തിരിച്ചു വന്നു ഉപഭോക്താക്കളിലേക്ക് വന്നു. ഉപഭോക്താക്കൾ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവയാണ് ആര്? ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ആൾക്കാരെ എന്തെന്ന് പറയുന്നു? ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് ആര്? ഉപഭോക്താക്കൾ. അപ്പോൾ ഹരിത സസ്യങ്ങൾ ഉൽപാദകരാണ്, അത് കഴിഞ്ഞിട്ട് മറ്റ് ജീവികളെ. ഇപ്പം നമ്മളിപ്പോൾ പച്ചക്കറി കട്ട് ചെയ്ത് തിന്നുന്നുണ്ടെങ്കിൽ അതും ജീവികളല്ലേ. അപ്പം നമ്മളാരായി? ഉപഭോക്താക്കളായി എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് വിഘാടകരാണ് കേട്ടോ. വിഘാടകർ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് എന്ത്? വിഘാടകർ. എക്സാമ്പിൾ പറഞ്ഞാൽ ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്. അപ്പൊ ജൈവ അവശിഷ്ടങ്ങളെ എന്ത് ചെയ്യുന്നു? വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികളെ പറയുന്ന പേരെന്താണ് പിള്ളേരെ? വിഘാടകർ. പഠിച്ചേ, വിഘാടകർ. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികളെ പറയുന്ന പേരാണെന്ത്? വിഘാടകർ. എക്സാമ്പിൾ പറഞ്ഞേ, ബാക്ടീരിയയും ഫംഗസും. ബാക്ടീരിയയും ഫംഗസും വിഘാടകർ. എക്സാമ്പിൾ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ്? ബാക്ടീരിയ, അതുപോലെ തന്നെ ഫംഗസ്. ഓക്കെ ആണല്ലോ. അവരാണെന്ത്? വിഘാടകർ കേട്ടോ. അവരാണ് വിഘാടകർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെയാ പഠിച്ചേ? ആ ഉൽപാദകർ പഠിച്ചു, ഉപഭോക്താക്കൾ പഠിച്ചു, പിന്നെ പിന്നെ എന്താണ് പഠിച്ചത്? പിന്നെ വിഘാടകരെ കുറിച്ച് പറഞ്ഞല്ലേ. അത് ഉൽപാദകർ ആരാണ്? ആ ഉൽപാദകർ ആരാണ്? ആ ഹരിത സസ്യങ്ങളാണ്, അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ദെൻ ഉപഭോക്താക്കൾ ആരാണ്? അതായത് ഒരു പ്രൊഡ്യൂസർ, ഒരു ചെയ്യൊരു കൺസ്യൂമർ കേട്ടോ, കൺസ്യൂമർ ബന്ധം കേട്ടോ. ദെൻ ഓ എന്താണ്? ആ ഉപഭോക്താക്കൾ ആരാണ്? ഇടയ്ക്ക് ഇങ്ങനെ ഒരു കിളി പോയതാ കേട്ടോ. ഉപഭോക്താക്കൾ ആരാണ് പിള്ളേരെ? ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ പറയുന്ന പേരാണെന്ത്? ഉപഭോക്താക്കൾ, നമ്മളൊക്കെ. ദെൻ വിഘാടകർ എന്ന് പറഞ്ഞാൽ ജൈവാവശിഷ്ടങ്ങളെ മണ്ണിനോട് ചേർക്കുന്ന ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? വിഘാടകർ എന്ന് പറയുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ്. ഇനി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. അത് വിട്ടേക്ക്. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടേബിളാണ്. ഈ ഒരു ടേബിളിലൂടെ കഴിയുന്നതോടുകൂടി നമ്മൾ പഠിച്ചു തരും. ഓക്കെ, ദെൻ ഉൽപാദകർ ആരൊക്കെയാണെന്ന് പറയുന്നത്? പായൽ, ആമ്പൽ, താമര, പരൽ മത്സ്യം, ഇവയെല്ലാം ആരാണ്? ഉൽപാദകരാണ് കേട്ടോ. എന്താണ്? പായൽ, ആമ്പൽ, താമര, പരൽ മത്സ്യം എല്ലാം ഉൽപാദകരാണ്. ഉപഭോക്താക്കളാണെന്ത്? നീർക്കോലി, ഞണ്ട്, തവള, ഒരാൽമീനൊക്കെ. എന്താണ്? നീർക്കോലി, ഞണ്ട്, തവള, ഒരാൽമീനൊക്കെ. ദെൻ വിഘാടകർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആരൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, അതിൻ്റെ കൂടെ ചെറുമീനുകളുണ്ട് കേട്ടോ. ആരാണ് ചെറുമീനുകൾ? നമുക്കത് എക്സാമ്പിളായിട്ട് പറയാം. പിള്ളേരെ നമ്മൾ കാണത്തില്ലേ വലിയ മീനുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോഴേക്കും ചെറുമീനുകളൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഓരോന്ന് കുത്തിപ്പെറുക്കിയൊക്കെ തിന്നുന്ന കാണത്തില്ലേ. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ കണ്ടിട്ടില്ലേ. അത് വെച്ച് കണക്ട് ചെയ്ത് അവരെ വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സെയിം പ്രോസസ്സ് തന്നെ അല്ലേ? അങ്ങനെയാണ് അവരെന്താകുന്നത്? വിഘാടകരാകുന്നത്. ദെൻ അജീവിയ ഘടകങ്ങൾ, വെള്ളം, വായു, മണൽ, കല്ല്, ഇതിൽ നിന്നൊക്കെ എന്തില്ല? ജീവനില്ല. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോടെ ഒന്ന് പറഞ്ഞേക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. എന്താണ് ആവാസം എന്ന് പറഞ്ഞാൽ? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണെന്ന് പറയുന്നത്. ആവാസം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാലോ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും കൂടിച്ചേരുന്നു, പിന്നെ അവരെ തമ്മിലുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ദെൻ ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൽ ആദ്യത്തെ ആൾക്കാർ എപ്പോഴും ആരായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. അവസാനത്തെ ആൾക്കാർ ഒരു 80% കേസുകളിലും ആര് തന്നെയായിരിക്കും? നമ്മുടെ മാംസ്യഭോജികൾ തന്നെയായിരിക്കും. വീണ്ടും ഇവയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ സസ്യഭോജികളോ മാംസ്യഭോജികളോ ആവാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചത് ഉൽപാദകരെ കുറിച്ചിട്ടാണ്. ഉൽപാദകർ എന്ന് പറഞ്ഞാൽ ഹരിത സസ്യങ്ങളാണ്. അവ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം ഫുഡ് ചെയ്യും,
ഫുഡ് ഉണ്ടാക്കും. ദെൻ ഉപഭോക്താക്കളെ കുറിച്ച് പറഞ്ഞു. ഉപഭോക്താക്കൾ ആരാണ്? ആ ഉൽപാദക പ്രൊഡ്യൂസേഴ്സ് ആണ്, ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ് ആണ് കേട്ടോ. ഉപഭോക്താക്കൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്നതാണ് എന്താ ഉപഭോക്താക്കൾ. വിഘാടകർ എന്ന് പറഞ്ഞാലോ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് ആ എന്തുണ്ടാക്കുന്നു, മണ്ണിനോട് ചേർക്കുന്ന ജീവികളാണ് ആര്, നമ്മുടെ വിഘാടകർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ബാക്ടീരിയ, ഫംഗസ്, പിന്നെ നമ്മൾ എസ്റ്റാറിനും പഠിച്ച ചെറുമീനാണ്. തന്നെ ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷകഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 6-ാം ക്ലാസ്സിൽ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചാപ്റ്റർ അങ്ങ് മിസ് ചെയ്തു. മിസ് ചെയ്തല്ല, അവിടെ ഇട്ടതാണ്, കാരണം അതൊരു വലിയ ചാപ്റ്ററാണ്, അത് ഒറ്റ ക്ലാസ്സിലെ തീരത്തുള്ളൂ. മിക്കവാറും ഇന്ന് തന്നെ വൈകിട്ടത്തേക്ക് ഞാൻ ആ ചാപ്റ്റർ എടുത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഈ വീക്കിൽ എന്തായാലും 6-ാം ക്ലാസ് തീർത്തേ പറ്റൂ, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ കമൻറ്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കണേ. ഓക്കെ, നിങ്ങൾ കമൻറ്റുകളും ലൈക്കും ഒക്കെ തന്നെങ്കിൽ മാത്രമേ നമുക്കിത് കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലാണ്ട് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടായിട്ടല്ല, കൂടുതൽ ആൾക്കാരിലേക്ക് ചെന്നാലല്ലേ കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഉപകാരപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.